എന്ത് കഴിച്ചാലും അത് വളരെ ആസ്വദിച്ച് കഴിക്കുമെന്ന് പറയില്ല, അങ്ങനെ കഴിക്കുന്നു. ഒന്നും പറയില്ല, കലക്ക് വേറെ ലെവൽ, കലക്ക് കലക്ക് മറിച്ച്. ഹലോ, അപ്പം വെൽക്കം ടു വിവേക് ഓപ്പൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാനിപ്പം പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഇവിടെ ഒരു ഷൂട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്, നമ്മളെ പുതിയൊരു സീരിയലിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ രാത്രി ഇവിടെ അടുത്ത് ഞാൻ കേട്ട് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലുണ്ടെന്ന് കേട്ടു, നാസർ ഹോട്ടൽ എന്നുള്ള പേര്. ഇവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ കൊത്തും ദോശയാണ് പറഞ്ഞത്, ദോശയും ചിക്കൻ കൊത്തും കഴിക്കാനുള്ള പരിപാടിയിലാണ്. രാത്രി ഞാൻ അങ്ങനെ അധികം ഫുഡ് കഴിക്കാത്തൊരാളാണ്, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം ഇവിടുത്തെ ടേസ്റ്റ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് പറയണത്. അപ്പം കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ വന്നതാണ്. നമുക്ക് നോക്കാം ഇവിടുത്തെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എഗ്ഗ് കൊത്ത് ഓർഡർ ചെയ്ത്, ഞാൻ ചിക്കൻ കൊത്ത് ഓർഡർ ചെയ്തു. ഇത് ലാസ്റ്റ് ചിക്കൻ കൊത്താണ്. അടിപൊളി സംഭവം കേട്ടാ, ഒരു വെറൈറ്റി സാധനമാണ്. ചിക്കൻ ചാറ്, പൊറോട്ട, തക്കാളി, സവാള, പിന്നെ മസാല, മുട്ട ഉണ്ട്, മുട്ട. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചമ്മന്തിയാണ് കേട്ടോ. ഈ ചമ്മന്തി അത് വേറെ ലെവലാണ്. ഉപ്പ് ഒന്നും പറയുന്നു. നമ്മളെ കൂടെ രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ട് ഏട്ടാ. ഒരു രക്ഷയില്ല ഏട്ടാ, ഗംഭീര ടേസ്റ്റ്, ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു വേറെ ഒരു ഫീലാണ് ഈ ഫുഡ് കഴിക്കുമ്പോൾ. കാരണം രാത്രിയിൽ ഈ പറഞ്ഞല്ല, കുറച്ച് രാത്രിയിൽ ഞാൻ നോർമലി ഫുഡ് അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ എന്നാലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കണമെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ആയത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയാട്ടോ പറഞ്ഞത്, ഇങ്ങനൊരു സ്ഥലമുണ്ട്, കടയുണ്ട്, അടിപൊളിയാണ്. നാസർ ഹോട്ടലിൽ വന്ന് നിൽക്കുകയാണ് പാലക്കാട് ഞാൻ പറഞ്ഞ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആളാണ് താൻ നിൽക്കുന്നത്. ഇത് 1988 തുടങ്ങിയ സംഭവമാണ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ പോകുന്ന സാധനം ഏതാണ്? കൊത്തുപൊറോട്ടയും പൊറോട്ടയും. പിന്നെ ഇപ്പം ഞാൻ ഒരു സംഭവം കേട്ട്, കലക്കി അതാണ് സംഭവം. അത് കലക്കി പെപ്പർ മസാല, പെപ്പർ മസാലയും പെപ്പർ കരിക്കൊണ്ട് മസാല കരക്കിയുണ്ട്. ആ അതെന്താ, എന്തൊക്കെയാണ് സാധനങ്ങൾ? അതിൽ എഗ്ഗാണ്, എഗ്ഗില് പെപ്പർ, പെപ്പറിട്ട് മിക്സ് ആയിട്ട് ഒരുപാട് ബോയിൽ ആയിരിക്കില്ല, ഒരു ഹാഫ് ബോയിലിൽ അതിനെ മിക്സ് ആക്കി തരും. ഒറ്റയടി കൂടി, ഒറ്റയടിക്കും. മേലെ ഒരു എങ്ങനെ പറയുന്നത്, എനിക്ക് ലിക്വിഡ് പോലെ ഉണ്ടാകും, അത് ഒരു ലിക്വിഡ് പോലെ ഉണ്ടാകും. അതിനെ കയ്യിൽ കോരി കഴിക്കുന്ന വരെ പ്ലേറ്റിലാക്കി തരും. ഈ ബുൾസൈ പോലെ ഇരിക്കും. ആ ബുൾസൈ പോലെ അത് വേറെ സംഭവം. ഓക്കെ, കലക്കി എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഫേമസ് ആയിട്ട് ഞാൻ ഇത് ഇവിടുത്ത് കേട്ടിട്ടില്ല. ഇവിടെ കലക്കി മറ്റേ കൽദോശ, ദോശയ്ക്ക് കൽദോശ എന്നാണ് പറയുന്നത്, തട്ടുദോശ, തട്ടുദോശനെ കൽദോശ എന്ന് പറയാം. അപ്പം കൽദോശ എന്ന തട്ടുദോശയ്ക്ക് പറയുന്നത്. പിന്നെ കലക്കി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബുൾസൈ രീതി, ബുൾസൈയുടെ കുറച്ചുകൂടെ കട്ടിയായിട്ട് സാധനം കിട്ടും. ആ അത് ഞാൻ കാണിച്ചു തരാം പറയാം. അപ്പോൾ ഒരു കലക്കി ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. പിന്നെ ഒത്തിരി ഡിഷസ് ഉണ്ട്. ഇദ്ദേഹം ഇവിടുത്തെ മെയിൻ, പേരെന്താണ്? എൻ്റെ പേര് ഷാഫി. ഷാഫി, ഷാഫിയാണ് ഇവിടുത്തെ മെയിൻ ആള്. ഇതൊക്കെ രാത്രി എത്ര മണിവരെ ഉണ്ട് ഇവിടെ? രാത്രി ഒരു മണിവരെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിശലഞ്ഞ് വലഞ്ഞൊക്കെ വരുന്ന സമയത്ത് ഈ കൊഴിഞ്ഞാമ്പാറ വഴി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നാസർ ഹോട്ടലിൽ കയറിയാൽ മതി, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉഗ്ര സാധനങ്ങൾ കിട്ടും. ഇവിടുത്തെ മെയിൻ ആൾ താന്നിപ്പോൾ ഉണ്ട് ഷാഫി. ഞാനിപ്പോൾ കഴിച്ച കൊത്ത് ചിക്കൻ്റെ ഗംഭീര സംഭവം, അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ചിക്കൻ കൊത്തും ബീഫ് കൊത്തും അത്യാവശ്യം, അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതിൻ്റെ അത് എന്തൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്യണത്? അത് മസാല, മസാല, പൊറോട്ട, ചിക്കൻ, ഉള്ളി, ഉള്ളി, തക്കാളി, തക്കാളി,
പിന്നെ കറിവേപ്പില, മല്ലി, പച്ചമുളക്, പിന്നെ മസാല കൂട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഭയങ്കര സീക്രട്ട് ആണ് കേട്ടോ, അതൊന്നും പറഞ്ഞു കൊടുക്കൂല. പക്ഷെ ഗംഭീര സംഭവമായിരുന്നു, ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഒത്തിരി എരിവുമില്ല, എന്നാൽ എരിവില്ലാതെ ഇല്ല, കറക്റ്റ് മിതമായിട്ടുള്ള രീതിയിലെല്ലാം നല്ല വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഇങ്ങനൊരു സംഭവം വേറെ ഒരിടത്തും ഞാൻ കഴിച്ചിട്ടില്ല, അത്ര ടേസ്റ്റി ആയിരുന്നു. ഒത്തിരി വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴുണ്ട്. ഇത് തുടങ്ങിയത് ആരാണ് ശരിക്കും? അച്ഛൻ്റെ അച്ഛൻ. അച്ഛൻ്റെ അച്ഛൻ. അതിനുശേഷം അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛൻ ഇപ്പോഴും അച്ഛൻ ഇവിടെയുണ്ട്. അപ്പം അച്ഛൻ ഇപ്പം ഇല്ല. ഹലോ, നിങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ, അനിയനുണ്ട്. അനിയനുണ്ട്. അനിയൻ എന്ത് ചെയ്യാ? നിങ്ങൾ എന്തോ പഠിച്ചു? ഞാൻ ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞു. അടിപൊളി. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേട്ട ഹോട്ടൽ ബിസിനസ്സിലായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പൊ ഗംഭീര സംരംഭമാണ് ഇത്. ഇവർ നന്നായിട്ട് ചെയ്യണുണ്ട്. ഒത്തിരി തിരക്കാണ് ഇവിടെ ആൾക്കാർ. ഞാൻ അതുകൊണ്ടാണ് വെളിയിലിറങ്ങി സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഒന്നൊരു രണ്ട് മിനിറ്റത്തേക്ക് വിളിച്ച് വെളിയിറങ്ങി കൊണ്ടുവന്നാണ്. ഞാൻ എന്തായാലും ആ കലക്കിയും കൂടെ ഞാൻ ഒരെണ്ണം അടിക്കുക. അപ്പൊ അതും കൂടെ എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കലക്കി. ഇത് ഇത് പെപ്പർ മസാലയാ? രണ്ടും മിക്സ്. ഇത് രണ്ടും മിക്സ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം നല്ല ചൂട്. ഇതൊരു സാധനം കേട്ടാ. വീഡിയോ എടുക്കുന്ന അവൻ കൊതുകിടുന്നുണ്ട്. അവനോട് കുറച്ച് കൊടുക്കട്ടെ. നമ്മൾ എന്ത് കഴിച്ചാലും അത് വളരെ ആസ്വദിച്ച് കഴിക്കണമെന്ന് പറയില്ലേ, അങ്ങനെ കഴിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സ് നിറയും, തരുന്നവരുടെ മനസ്സ് നിറയും, നമ്മുടെ ശരീരത്തിൽ പിടിക്കും. അപ്പം നമ്മൾ കഴിക്കുന്നത് അത്രയും എൻജോയ് ചെയ്തും ആസ്വദിച്ചും കഴിക്കുക. ഒന്നും പറയില്ല, കലക്ക് വേറെ ലെവൽ. കലക്ക് മറിഞ്ഞ്.